ന്യൂസ് 18 തിരുവനന്തപുരം കൊച്ചി. മഹാരാഷ്ട്രയിൽ അതിവേഗം പടരുന്ന കോവിഡ് വൈറസ് കേരളത്തിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടാകാം എന്ന് വിദഗ്ധർ. കർശന നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഈ വൈറസ് സൂപ്പർ സ്പ്രെഡിന് വഴിവെക്കുമെന്ന് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി റിസർച്ച് വിഭാഗം മേധാവിയും എംഡിയുമായ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ ന്യൂസ് 18നോട് പറഞ്ഞു. കോവിഡ് വാക്സിൻ കൊണ്ട് മാത്രം പുതിയ വൈറസിനെ ഫലപ്രദമായി നേരിടാനാകില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കുകയും ആശങ്കയിലാക്കുകയും ചെയ്തിരിക്കുകയാണ് രണ്ടാം വരവിൽ കോവിഡ്. ജനിതകമാറ്റം സംഭവിച്ച ഈ കോവിഡ് വൈറസ് നമ്മുടെ നാട്ടിലും എത്തിയോ? ഈ ആശങ്കയ്ക്കുള്ള മറുപടിയാണ് നമ്മോട് പറയുന്നത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി സീനിയർ സയൻറ്റിസ്റ്റും റിസർച്ച് വിഭാഗം മേധാവിയും എംഡിയുമായ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ. സർ, അത് തന്നെയാണ് പ്രധാന ചോദ്യം. ഈ ജനിതകമാറ്റം സംഭവിച്ച വൈറസ് നമ്മുടെ നാട്ടിലെത്തിയോ? എത്ര ആശങ്കപ്പെടേണ്ട കാര്യമാണത്? നമ്മുടെ നാട്ടിൽ എത്തിയതായിട്ട് സ്ഥിരീകരിച്ച വിവരങ്ങളില്ല. പക്ഷേ എത്താനായിട്ട് ഇനി എത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ മിച്ചമുണ്ട് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം ഇത് വരാതിരിക്കാനായിട്ട് സാധ്യതയില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചൈനയിൽ നിന്ന് ഏറ്റവും ആദ്യം വേറൊരു രാജ്യത്തേക്ക് എത്തിയത് കേരളത്തിലാണ്. അപ്പം കേരളത്തിലെ ഡയാസ്പോറ എന്ന് പറയുന്ന ലോകം മുഴുവൻ ട്രാവൽ ചെയ്യാനാണ്. മഹാരാഷ്ട്രയും കേരളവുമായി നല്ല ബന്ധമാണുള്ള, അതായത് എക്കണോമിക് ബന്ധം. അപ്പം ആ വഴിക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരുന്ന ആഴ്ചയോടുകൂടി നമ്മൾ സ്പെസിഫിക്കായിട്ട് പേഷ്യൻസിന്, അതായത് മഹാരാഷ്ട്ര സ്ട്രെയിന് പ്രത്യേക തരം പ്രസൻറ്റേഷനാണ്, ആ പ്രസൻറ്റേഷൻ, അതായത് എസ്പെഷ്യലി വയറിന് അസുഖവും തലവേദനയും പനിയുമായിട്ട് വരുന്നത്. മുമ്പ് ആദ്യം വന്നുകൊണ്ടിരുന്നതെല്ലാം ചുമയും ശ്വാസതടസ്സവും പനിയായിട്ടാണ് വന്നിരുന്നത്. ഇതിന് കുറേ കൂടെ ഇൻറ്റസ്റ്റൈനൽ ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ വരുന്ന സാമ്പിൾസിനെ നമ്മൾ സ്പെസിഫിക്കായിട്ടെടുത്ത് സീക്വൻസ് ചെയ്യാൻ ഉള്ളത് ബൈ നെക്സ്റ്റ് വീക്ക് നമ്മൾ ആരംഭിക്കും. അങ്ങനെയെങ്കിൽ ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്ര സൂപ്പർ സ്പ്രെഡിനുള്ള സാധ്യതകൾ എത്രത്തോളം കൂടുതലാണ് പഴയ വൈറസിനേക്കാൾ? ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡബിൾ മ്യൂട്ടൻ്റാണ്. ഡബിൾ മ്യൂട്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരെണ്ണം അതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി കൂട്ടുന്നുണ്ട്, രണ്ടാമത്തെ മ്യൂട്ടേഷൻ ഇതിൻ്റെ സ്പ്രെഡ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണവും ആഡ് ഓൺ ചെയ്യും. അതൊരു ക്യുമുലേറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ടുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ സ്പ്രെഡർ ആവാനുള്ള സാധ്യത വളരെ പഴയതിനേക്കാളും കൂടുതലാണ്. പഴയതിനേക്കാളും കൂടുതലായിരിക്കും.